എന്നതിലും തുടർന്ന് അതുപോലെ ഗുണത്തിലായാലും രുചിയിലായാലും അതിനെ പ്രാഥമിക പരിഗണന തന്നെ നൽകിക്കൊണ്ട് മുന്നോട്ട് ഇനിയും തുടരുകയും ചെയ്യും. തലശ്ശേരി ഭക്ഷണപ്രിയരുടെ സ്വന്തം നാട്. ഇവിടെ വരുന്ന ഓരോരുത്തരും തലശ്ശേരിയുടെ സ്വന്തം മക്കളായി കരുതി സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അതിലുപരി വയറ് നിറയുന്നതിനേക്കാൾ മനസ്സ് നിറയ്ക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും തലശ്ശേരി എന്ന കുടുംബം നിങ്ങളോടൊത്ത് നിങ്ങൾക്ക് വേണ്ടിയുടെ ഉമ്മൽ കോയിന്റെ മണ്ണിൽ ഹൃദയഭാഗത്ത് തന്നെ ഉണ്ടാവും. ഇത് തലശ്ശേരിയുടെ വാക്ക്. സഹോദരന്മാർ നടത്തുന്ന ഈ സംരംഭത്തിന് വരാതെ കഴിയുകയില്ല. കാരണം അതങ്ങനെയാണ് അവരുമായിട്ടുള്ള ബന്ധം. വർക്ക് ചെയ്തിട്ടില്ല. റെസ്റ്റോറന്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ പൊതുവേ എനിക്ക് ഇഷ്ടമാണ്. എന്റെ ഫാമിലി ഒരിക്കൽ ചോദിച്ചു, നീ റെസ്റ്റോറന്റ് ഫീൽഡിലേക്ക് പോകുമ്പോ എന്താണ് നിനക്ക് അവിടെ ഇഷ്ടം ചോദിച്ചു. ഞാൻ എനിക്ക് പറഞ്ഞത് ഒന്നത് ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടാമത്തെ കാര്യം കുറേ ആൾക്കാരെ ഞാൻ പരിചയപ്പെടും, കുറേ ഫാമിലീസിനെ കാണും, കുറേ കണക്ഷൻസ് റിലേഷൻസ് ഉണ്ടാവും എനിക്ക് ഇവിടെ. അതിലേക്കാൾ ഉപരി നമുക്ക് നമ്മുടെ സ്ഥാപനത്തിന് ഞാൻ ഇഷ്ടപ്പെടുന്ന ഫീൽഡില് ഫ്രീ ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്തിട്ട് എനിക്ക് അത്രയും അതിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ സത്യം പറഞ്ഞ പ്രൊമോട്ട് ചെയ്യേണ്ടത് വെച്ചാൽ എന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഇല്ല, ഒന്നുമില്ല. പക്ഷെ നമ്മളെ കാണുന്ന ആൾക്കാർ, ഡെയിലി സംസാരിക്കുന്ന ആൾക്കാർ, ഇവിടെ സ്ഥിരം വരുന്ന കുറെ ആൾക്കാരുണ്ട്. അവരുടെ ആരെയും പേരെനിക്കറിയില്ല, അവരെ എന്റെ നാട്ടുകാരല്ല, പക്ഷെ എന്നും സംസാരിക്കും. ഭാഷ ഹിന്ദി മാതൃഭാഷ മുജനേക്ക് അർത്ഥ, എനിക്ക് ഹിന്ദി അറിയില്ല. പക്ഷെ ഞാനിവിടെ കഷ്ടപ്പെട്ട് പഠിച്ചെന്നൊക്കെ പകുതിയിലധികം ആൾക്കാർ ഇവിടുത്തെ സ്റ്റാഫാണെങ്കിൽ ഹിന്ദിക്കാരും അവര് കഷ്ടപ്പെട്ട് മലയാളം പഠിച്ചുകൊണ്ടിരിക്കും. അവർ മലയാളം പഠിച്ചു, ബംഗാളികളൊക്കെ എന്നൊക്കെ സ്പീഡിൽ മലയാളം പറയുന്നു. അതാണ് എന്റെ അവസ്ഥ. പിന്നെ സ്റ്റാഫിന്റെ സൈഡിൽ നിന്ന് പറഞ്ഞാൽ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, സൈഡിൽ മുതലാളിമാരെ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞില്ലേ, മാനേജർ ഞാൻ. എനിക്കിതിന് മീതം 6 പേരുണ്ട് എന്റെ തലയ്ക്ക് മീതം. ഈ 6 പേരും ഈ സ്റ്റാഫിനോട് പെരുമാറുന്നത് ഒരിക്കലും മുതലാളിമാരായിട്ടല്ല. അതിനാണ് എനിക്ക് ഏറ്റവും നന്ദി പറയേണ്ടത്. രണ്ടാമത്തെ കാര്യം, അവരിപ്പോഴും ഫ്രണ്ട്സാണ്. ഇവിടെ ഈ സ്റ്റാഫിന് എന്ത് പ്രശ്നം വന്നാലും അവർക്ക് ഡയറക്റ്റ് എൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് മുതലാളിമാരോട് പറയാം. ആ സ്വാതന്ത്ര്യം കൊടുത്ത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇപ്പൊ ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായാലും ഇവിടെ മുന്നേ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഒരിക്കലുമല്ല മുതലാളിമാർക്ക് ഭയങ്കര ഓ എന്ന് പറഞ്ഞിരിക്കും. ഇവിടെ അവർ 6 പേരും അങ്ങനെയല്ല, വളരെ ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റാഫും മുതലാളിമാരും തമ്മിൽ ഒരു ഈഗോ ക്ലാഷസ് ഇല്ല. ഇവൻ സ്റ്റാഫും കസ്റ്റമറും തമ്മിലില്ല. ഓക്കെ, നോർമലി എല്ലാവർക്കും സംഭവിക്കുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്സ് അത് ഇവിടെ ഉണ്ട്, അത് എല്ലാ ഫീൽഡിലും ഉണ്ടായിട്ടുള്ളൂ. അതിലല്ലാണ്ട് വേറെ ഒരു പ്രശ്നം എനിക്കില്ല. ഈ സ്റ്റാഫിന്റെ സൈഡിൽ നിന്ന് എന്താ നന്ദി പറയാനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതിനേക്കാൾ ഉപരി എനിക്ക് ഏറ്റവും ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. ഒരു 10-38 ആൾക്കാരുണ്ട്, ഞാനൊരു പെണ്ണും. പക്ഷെ അവരൊരിക്കലും എൻ്റെ കാത് ഏർവരും കാണിച്ചിട്ടില്ല. വന്നന്ന് മുതൽ ഇന്നീ നേരം വരെ ഇപ്പം ഈ സെക്കൻഡിൽ ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് എൻ്റെ ഓണേഴ്സും എൻ്റെ സ്റ്റാഫും എന്നെ സപ്പോർട്ട് ചെയ്തെന്ന് മാത്രമായിരിക്കും. ഞാൻ 4 മാസമായിട്ടുണ്ട് ഇവിടെ ജോയിൻ ചെയ്തിട്ട്. 4 മാസമായിട്ട് വലിയ അപകടം ഇല്ലാന്ന് തോന്നുന്നുല്ലേ, കുഴപ്പമുണ്ടോ? ഇല്ല, എന്താണെന്നുണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ട് പുറത്താക്കിയാണ്. ഇതുവരെ അപകടങ്ങളൊന്നും ഇല്ല, തട്ടിപ്പോട്ടേക്ക് പോകുന്നുണ്ട്. ഇതിനേക്കാളും ഹാപ്പി ആയിട്ട് പോകുന്ന ആഗ്രഹം ഫ്രം ദ സ്റ്റാഫ് സൈഡ് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ സ്റ്റാഫ് എല്ലാവരും എൻ്റെ ഈ മാം മുതലാളിമാർക്ക് എല്ലാവർക്കും വളരെയധികം കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ സന്തോഷവും എല്ലാ ഹാപ്പിനെസ്സും എല്ലാ ഫ്രീഡവും കൊടുത്തിട്ടാണ് ഇവിടെ അക്കോമഡേഷൻ ഇവിടെ അവർക്ക്, അതിലെ ഫുഡ് ഇവിടെ അവർക്ക്, റെസ്റ്റോറൻറ്റ് ഇവിടെ. 5 മിനിറ്റ് പോലും നടക്കേണ്ട, അവർക്ക് എല്ലാ ഫ്രീഡവും കൊടുത്ത് ഈ 6 മുതലാളിമാരും എൻ്റെ എല്ലാ സ്റ്റാഫിനെയും ഹാപ്പിയോട് കൊണ്ട് നടക്കുന്നത്. സോ ഇത്രയും എനിക്ക് പറയാനുള്ളത്. താങ്ക് യു മാഡം. ഇവിടുത്തെ ബാക്ക് ബോൺ ഇവിടുത്തെ സ്റ്റാഫ് ആണെന്ന് പറഞ്ഞു ഇല്ലേ. സോ എനിക്ക് തോന്നുന്നു ഒരു ലക്കി സ്റ്റാഫിനെ നമുക്ക് തിരഞ്ഞെടുക്കാം. ആൻഡ് ദേർ ഇസ് ഓൾസോ എ ക്യാഷ് പ്രൈസ് ഫോർ ഹിം. ഓക്കേ, നോ റെസ്പോൺസ് വേണ്ടേ? അവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണ്ടേ? നമ്മുടെ ബാക്ക് ബോൺ ആണ് അവരെ അല്ലേ. നല്ലൊരു കൈയടി ഇവിടുത്തെ സ്റ്റാഫിന് വേണ്ടിട്ട്, നല്ലൊരു കൈയടി പോരാ. തലശ്ശേരിയുടെ മക്കളുടെ കൈയെടുത്തല്ല, ഉമ്മൽക്കോയ മൊത്തം കേക്കട്ടെ ഒന്നുകൂടി. ഓ കേതാണ് ലക്കി സ്റ്റാഫിനെ തിരഞ്ഞെടുക്കാനായിട്ട് നമ്മുടെ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. ഞാൻ എന്റെ പേര് തന്നെ വായിച്ചാലോ എന്നറിയിക്കാം. ക്യാഷ് പ്രൈസ് അല്ലേ?
എന്നാലും ആ ലക്കിയസ്റ്റ് പേഴ്സൺ മിസ്റ്റർ ധർമ്മരാജ്, ധർമ്മരാജ് ഭോപ്പാൽ, ഭോപ്പാൽ ഭോപ്പാൽ അല്ലേ, ഭോപ്പാൽകാരനാ? ആ ശരി, ആ ഓക്കെ, നേപ്പാൾ ഭോപ്പാൽ, ഭോപ്പാലാണ് ഭാഗ്യവാൻ. എല്ലാവരും ഇവിടെ നയൻറ്റീസ് ഹിറ്റ്സ് കേൾക്കാനായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരാണ് അല്ലേ? ലേറ്റ് ആയിരുന്നു, സോറി. നമ്മൾ നമ്മുടെ മ്യൂസിക്കൽ നൈറ്റിലേക്ക് കടക്കാൻ പോവാണ്. നയൻറ്റീസ് ഹിന്ദി ഹിറ്റ് സോങ് ആണ് ഇന്നത്തെ മ്യൂസിക്കൽ നൈറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് തുടങ്ങിയല്ലോ, ആരോ റെഡി?
എല്ലാവരും കാത്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം മിക്കയുടെ പാട്ടിന് വേണ്ടിയിട്ടാണ് അല്ലേ. അതെ, ജനം ദേഖ്ലോ വീർസാര മൂവിയിൽ നിന്ന് ജനം ദേഖ്ലോ പാടാനാണ് ഇക്ക നല്ലൊരു കൈകൾക്ക്. നമ്മുടെ തലശ്ശേരിയുടെ സ്വന്തം ഗായകനാണ്. Yeah.
അത് കഴിഞ്ഞ് നമ്മുടെ ചില കലാപരിപാടികളിലേക്കൊക്കെ കടന്നു. നമ്മൾ ഓരോ ഗെയിംസ് കൊണ്ടുവരും. ഞാൻ ഓരോരുത്തരെയും വിളിക്കും. ജയിക്കുന്നവർക്ക് ഗിഫ്റ്റ് വൗച്ചർ കിട്ടും. റെഡി അല്ലേ? നിങ്ങളോട് സഹകരിക്കണം. റെഡി അല്ലേ? ആ ഓക്കെ. നെക്സ്റ്റ് നമുക്ക് വേണ്ടി പാടാൻ പോകുന്ന ആളുടെ പേര് നിഷാദ് റഹ്മാൻ. ആളാരാന്നറിയോ? കട്ടൂർമാലെന്ന് ടിവി പ്രോഗ്രാം കേട്ടിണ്ടാ? കണ്ടിണ്ടാ? 2012 വിന്നർ ആണ് ആള്. നല്ലൊരു കയ്യടി കൊടുക്ക്. നമുക്ക് ആളെ സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. കയ്യടി കൊടുക്ക്. പോരാ പോരാ.
Oh,
കളിക്കാലോ 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 റെഡിയാണോ? ഒരു അഞ്ചാള് നിങ്ങൾ ഇന്നൊരു അഞ്ചാള് ചെയ്തിരിക്കുവോ? അഞ്ചാള് അയിൻവെന്റ നിങ്ങൾ ഇവിടെ വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങും. അതോർച്ചോ നിങ്ങൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങും. ആരെങ്കിലും അഞ്ചാള് മാക്സിമം ടൈം മലയാളം മാത്രം സംസാരിക്കും. സിമ്പിള് സിമ്പിള് സിമ്പിൾ ഗെയിമാണ്. ഞാൻ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങൾ അതിന് ഉത്തരങ്ങൾ തരും. മലയാളം മാത്രം. വയോ വയോ പേര് വയോ വേണ്ട, ഞാൻ ഇറങ്ങാം. ഞാൻ ഇറങ്ങിയ ഞാൻ പറയുന്ന ഒരു ഗെയിം കളിക്കണ്ട്. നമുക്ക് നമ്മുടെ ചീഫ് ഗസ്റ്റിന് തുടങ്ങിയാലോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ആരും ഡ്രസ്സില്ലാണ്ടിരിക്കണ. ഓക്കെ അല്ലേ? കയ്യടിക്കേ. കളിക്കാൻ നീ ഞാൻ സെലക്ട് ചെയ്യുന്ന ആൾക്കാരെ നീ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ ഓക്കെ ഇക്ക തുടങ്ങല്ലേ. വീട്ടില് ഭാര്യ മക്കള്? അതെ, ഇവിടെ ഇരുപത്തിയേഴ് വർഷമായിട്ട് ഇവിടെ ഉണ്ട്. മക്കളൊക്കെ എന്താ ചെയ്യുന്നേ? പഠിക്കുന്നു. എല്ലാവരും പഠിക്കാ? അതെ. ഇപ്പൊ ക്ലാസ് ഉണ്ടോ അവർക്ക്? ഇല്ല. ഇപ്പൊ വീട്ടിലിരുന്നിട്ടാണോ? എങ്ങനെയാ ക്ലാസ് എടുക്കണപ്പോ? പഠിക്കുന്നില്ല. പഠിക്കണില്ലേ? ചുമ്മാ വീട്ടിലിരിക്കാനാ? കേട, മക്കളൊന്നും പഠിക്കാത്ത മക്കളാന്ന് കേട്ടെ. അതെ, കേട, മക്കളൊക്കെ പഠിക്കാത്ത മക്കളോട് ഇണ്ടാ? ഉണ്ട്. നിങ്ങളൊന്നും പഠിക്കില്ല. നിങ്ങളെ തിരുത്തണ്ട തന്നെ. ഇക്ക നാട്ടില് എവിടെയൊക്കെ? നാട്ടിക. ആ, തൃശ്ശൂര്. തൃശ്ശൂര്? ഞാനും തൃശ്ശൂര് ഏരിയ. അത് സംസാരം കേട്ടപ്പോ മനസ്സിലായി. താങ്ക് യു. എന്തോ മലയാളം മാത്രം സംസാരിച്ചേ പിടിച്ചു തന്നു. നല്ലൊരു കയ്യടെ ഇക്കടെ വൈഫാണ്. അത് അല്ലേ? നാട്ടിലെവിടെയൊക്കെ? തൃശ്ശൂര്. തൃശ്ശൂര് എവിടെയാ? ചന്ദ്രാപിന്നി. ആ, നമ്മുടെ ഭാഗമായിട്ട് വരും. ഞാൻ ഗുരുവായൂർ ഏരിയ. പിന്നെ ഇക്കടെ വീട്ടിലാരൊക്കെ ഉണ്ട്? രണ്ടു പിള്ളേര്, ഭാര്യ. ഇത് ഒരാളുള്ളല്ലോ. ഒരാളവിടെ പോയി വീട്ടിലാക്കിട്ട് പോന്നു. വീട്ടിലാരാ പൊണ്ണീരടുത്ത്? ഈ ഗെയിമില് ജയിച്ചറിയോ? നല്ലൊരു കയ്യടി ഗിഫ്റ്റ് വൗച്ചർ ആണ് നിങ്ങക്ക് സമ്മാനം. ഇപ്പൊ തന്നെ നമുക്ക് കയ്യടക്കണം കൊടുക്കാം അല്ലേ? കയ്യടിക്ക് മക്കളെ. നല്ലൊരു കയ്യടി കൊടുക്ക. അപ്പൊ പാടാൻ തോന്നണ്ടേ? നിങ്ങളുടെ പ്രോത്സാഹനമൊക്കെ കേൾക്കുമ്പോഴാണ് അത് അടിപൊളിയായിട്ട് പാടണം തോന്നുന്നു അല്ലേ? അതാണ് പറയുന്നത്. കൂടുതൽ റൊമാന്റിക് ആയിട്ടുള്ള പാട്ടുകൾ തന്നെ കേട്ടു. ബോളിവുഡ് കംപ്ലീറ്റ് ഇന്ത്യ ഒട്ടുക്ക് ഒരു റൊമാന്റിക് തന്നൊരു പാട്ടാണ് നയൻറ്റീസ് പാട്ട്. Thank you.
നമ്മുടെ യു എ സ്വന്തം 96 മാത്രം പണ്ട് നമ്മുടെ സിദ്ധിക്കാണ് ഇപ്പൊ അടം പോണേ. കയ്യടിക്കേ, നിങ്ങള് കയ്യടിച്ച് പ്രോത്സാഹിച്ചാലേ അത് പാടുള്ളൂ, നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ പറ്റുള്ളൂ. Thank you.
വേഗം നിറന്നാലും താരം പറന്നാലും ആകാതെന്ന് സ്വയം പൂപ്പന്തോ തമ്പി വാടാതെ കൂടത്താ ഉണ്ണി യാരും ഓരം കട്ടിക്കാം വച്ചാലോ തമ്പി വാടാതെ കൂടത്താ മൂന്നാം തീരെ വിണ്ണുവതിൽ നിരകൾ വെണ്ട നാളെ വെണ്ണീരികൾ താളത്തിടും ചൂടുട ചൂടുട